നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു ദൃശ്യം സിനിമ മോഡൽ പോലെ വീടിനുള്ളിൽ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത്. ഇപ്പോ ഇതാ ഹരിയാനയിലെ വീടിനുള്ളിൽ മൂന്ന് അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിലെ ദുരൂഹത നീക്കിയിരിക്കുകയാണ് പോലീസ്. രണ്ടാം ഭാര്യയെയും മകനെയും ബന്ധുവിനെയും കൊലപ്പെടുത്തിയ കേസിൽ ഉത്തർപ്രദേശ് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹരിയാനയിലെ പാനിപ്പത്തിലാണ് സംഭവം നടക്കുന്നത്. വീട് പുതുക്കി പണിയുന്നതിനിടെ സരോജ് എന്ന സ്ത്രീയാണ് മുറിയിൽ കുഴിച്ചിട്ട നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. രണ്ടര വർഷമായി ഇതേ വീട്ടിൽ ഇവർ താമസിച്ചു വരികയായിരുന്നു. രണ്ട് നിലയുള്ള വീടിന്റെ താഴത്തെ നിലയിലെ തറ കുഴിച്ചപ്പോഴാണ് അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത്. കാലപ്പഴക്കം കൊണ്ട് മൃതദേഹങ്ങൾ ജീർണിച്ച അസ്ഥികൂടമായ അവസ്ഥയിലായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൂന്ന് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. 2017 ഈ വീട് സരോജ് വാങ്ങിയത്. അതിനു മുൻപ് പവൻ എന്നയാളുടെ ഉടമസ്ഥതയിലായിരുന്നു വീട്. പവൻ അഹ്സാൻ സെയ്ഫിയുടെ കയ്യിൽ നിന്നാണ് വീട് വാങ്ങിയത്. വീട് പലതവണ കൈമാറിയാണ് സരോജിന്റെ കൈവശം എത്തിയത്. അഹ്സാന്റെ സ്വഭാവത്തിൽ പവൻ ഉൾപ്പെടെയുള്ളവർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അഹ്സാനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവാഹത്തിനായി മാട്രിമോണിയൽ സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്ത സ്ത്രീകളെയാണ് അഹ്സാൻ വഞ്ചിച്ചതെന്ന് പോലീസ് പറയുന്നു. കല്യാണം കഴിച്ച കാര്യം മറച്ചുവെച്ചാണ് സ്ത്രീകളെ ഒന്നിനു പിറകെ ഒന്നായി വഞ്ചിച്ചത്. മരപ്പണിക്കാരനായ അഹ്സാൻ മാട്രിമോണിയൽ സൈറ്റിൽ പ്രൊഫൈൽ ഉണ്ടാക്കിയാണ് തട്ടിപ്പ് നടത്തിയത്. അന്വേഷണ സമയത്ത് അഹ്സാൻ ഉത്തർപ്രദേശിലാണ് താമസിച്ചിരുന്നത്. രണ്ടാമത്തെ ഭാര്യയും മകനെയും ബന്ധുവിനെയും കൊലപ്പെടുത്തിയ കേസിൽ അഹ്സാൻ കുറ്റസമ്മതം നടത്തിയതായി പോലീസ് പറയുന്നു. കല്യാണം കഴിച്ചതാണ് എന്ന കാര്യം മറച്ചുവെച്ച് മൂന്ന് സ്ത്രീകളെ യുവാവ് വഞ്ചിച്ചതായും പോലീസ് പറയുന്നു. വെബ്സൈറ്റ് വഴിയാണ് കൊല്ലപ്പെട്ട നാസ്നീനെ പരിചയപ്പെട്ടത്. തുടർന്ന് വിവാഹം കഴിക്കുകയായിരുന്നു. ഒന്നാമത്തെ കല്യാണം മറച്ചുവെച്ചാണ് നാസ്നീനെ അഹ്സാൻ വിവാഹം കഴിച്ചത്. കല്യാണത്തിന് ശേഷം അഹ്സാൻ താമസം പാനിപ്പത്തിലേക്ക് മാറ്റുകയായിരുന്നു. അതിനിടെ ഉത്തർപ്രദേശിലെ ഒന്നാമത്തെ ഭാര്യയും മക്കളെയും കൂടെ കൂടെ പോയി കണ്ടിരുന്നു. ഇത് തിരിച്ചറിഞ്ഞതോടെ നാസ്നീൻ ഇയാളുമായി വഴക്കുണ്ടാക്കുകയായിരുന്നു. തുടർന്ന് നാസ്നീനെ കൊല്ലാൻ അഹ്സാൻ തീരുമാനിക്കുകയായിരുന്നു. നാസ്നീനെയും മകനെയും ബന്ധുവിനെയും കൊലപ്പെടുത്തി വീട്ടിലെ മുറി കുഴിച്ചിടുകയായിരുന്നു. തുടർന്നാണ് പവന് വീട് കൈമാറിയതെന്ന് അഹ്സാൻ കുറ്റസമ്മതം നടത്തി. ഈ കൊലപാതകങ്ങൾക്ക് ശേഷം ഇയാൾ മൂന്നാമത് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.